നെഞ്ചോട് ചേർത്ത്, രചന അജുവ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പിറ്റേന്ന് കോളേജിൽ പോക്കും വരവും അവൻ്റെ കൂടെയാണെങ്കിലും ആദ്യ പിണക്കിൽ തന്നെ ആയിരുന്നു. ആദി ഞാൻ അച്ഛൻ്റെ എല്ലാ വാടകുണ്ടളെയും കണ്ടു. അവർക്ക് ആർക്കും നിരഞ്ജനെ പറ്റി അറിയില്ല. എനിക്ക് തോന്നുന്നു നിരഞ്ജൻ്റെ മിസ്സിങ്ങുമായിട്ട് അച്ഛന് ബന്ധമില്ലെന്ന്. അവൻ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ അവിടെ ചെന്ന് തിരക്കേണ്ടി വരും. ഹർഷിൻ്റെ വാക്കുകളിൽ ആദ്യം എന്ത് പറയണമെന്നറിയാതെ നിന്നു. ഞാൻ പോവാം, പക്ഷേ നിന്നെവിടെ തനിച്ചായി പോകാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ വേണം. അതിന് ആദ്യ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. വൈകിട്ട് എല്ലാവരും ഹാളിൽ നിൽക്കെ ബാഗുമായിട്ട് ഇറങ്ങി വരുന്ന ഹർഷനെ ആദ്യം കണ്ട് എല്ലാവരും അവരെ നോക്കി. നിങ്ങളിത് എവിടെ പോവാ ഹർഷ? ചേച്ചി അവിടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഞങ്ങള് ഒരു ഹണിമൂൺ ട്രിപ്പ്. ആദ്യം ഹർഷനെ വായും പൊളിച്ച് നോക്കിയതും അവൻ കണ്ണിറക്കി കാണിച്ചു. സുമതിയുടെ മുഖം അപ്പോഴേക്ക് ഇരുണ്ടു തുടങ്ങി. ബൈക്കിലാണ് നിങ്ങൾ പോകുന്നത്? ആ ചേച്ചി, എനിക്ക് എവിടെയാണെങ്കിലും ഇതിൽ പോകാനാണ് ഇഷ്ടം. ഹർഷൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ബാഗും തൂക്കി പുറകിൽ കയറിയിരുന്നു, എല്ലാവരെയും നോക്കി. അപ്പോഴേക്കും അവൻ ബൈക്ക് മുന്നോട്ടെടുത്തിരുന്നു. അച്ഛന് തടയായിരുന്നില്ലേ, അവളെയും കൊണ്ട് അവനിങ്ങനെ പോയാൽ നമുക്ക് നാണക്കേടാ, സുമതി ചോദിച്ചു. അച്ഛനൊന്ന് ചിരിച്ചു. അവനൊന്നും അധികാരം കൊണ്ടു നടക്കുന്ന ശീലമല്ല, ഇപ്പം ആഘോഷിക്കട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും അവൻ തന്നെ അവളെ വേണ്ടെന്ന് വെക്കും. അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് കേട്ടതും സുമതി ആശ്വാസത്തോടെ ചിരിച്ചു. നിറഞ്ഞ പുഞ്ചിരിയോടെ ഹർഷൻ ആദ്യം കൊണ്ട് യാത്രയായി. ആദ്യം അവൻ്റെ കൂടെയുള്ള യാത്രയിൽ ഒത്തിരി ഹാപ്പിയായിരുന്നു. ഇരുട്ടി തുടങ്ങിയതും ആദ്യയുടെ കണ്ണുകൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിലായിരുന്നു. എപ്പോഴോ കണ്ണുകളിൽ ഉറക്കം പിടിച്ചു തുടങ്ങിയതും ആദ്യ ഹർഷൻ്റെ പുറത്ത് തലവെച്ച് കിടന്നു. അത് കണ്ടതും ഹർഷനൊന്ന് പുഞ്ചിരിച്ചു. ഹോട്ടലിന് മുമ്പിൽ ബൈക്ക് നിർത്തിയതും ആദ്യം എന്തോ ചോദിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പിണക്കാണെന്ന് ഓർമ്മ വന്നപ്പോൾ അവൾ വാടച്ചു. വല്ലതും കഴിച്ച് റൂം എടുത്ത് കിടക്കാം, നീ വല്ലതും പറഞ്ഞതെങ്കിൽ ഞാൻ ഉറങ്ങില്ലായിരുന്നു. ഇതിപ്പോൾ നിന്റെ കൂടെ വന്നാ ഞാനും ഉറങ്ങിപ്പോ. ആദ്യം ഒന്ന് വിളിച്ചു കൊടുത്തതെന്നാൽ അതൊന്നും മിണ്ടിയില്ല. ഫുഡ് കഴിക്കാനിരുന്നു ആദ്യം ചുറ്റിയും നോക്കി. മൊത്തം ആണുങ്ങളാണ്, താനൊരാൾ മാത്രമേ പരിസരത്ത് പെണ്ണായിട്ടുള്ളൂ എന്ന് കണ്ടതും പേടിയോടെ അവൾ ഹർഷൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പലരുടെയും കണ്ണുകൾ തന്നിലേക്ക് നീങ്ങുന്ന കണ്ടതും ആദ്യം ഹർഷൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അവർ നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ച് നോക്കുന്ന, നീ പേടിക്കണ്ട. ഹർഷൻ അവളെ നോക്കാതെ തന്നെ മറുപടി കൊടുത്തു. അവൾ താലിയെടുത്ത് വെളിയിലിട്ടു. അത് കണ്ടതും ഹർഷനൊന്ന് ചിരിച്ചു. റൂമെടുത്ത് അകത്തേക്ക് കയറുമ്പോഴാണ് മൂന്നെണ്ണം പുകച്ചുകൊണ്ട് അവളെ നോക്കുന്നത് കണ്ടത്. അതുകൂടി കണ്ടതും ആദ്യം ഹർഷൻ്റെ കയ്യിൽ പിടിച്ചു. അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത് ഹർഷൻ ആദ്യം നോക്കി കയ്യും കെട്ടി നിന്നു. നിനക്ക് ഞാൻ നിന്നെ കൊണ്ടുകളയാമെന്നാണ് തോന്നുന്നുണ്ടോ? ആദ്യം ഇല്ലെന്ന് തലയാട്ടി. അല്ല, നിന്നെ പേടി കണ്ടിട്ട് ചോദിച്ചതാണേ. പിന്നെ പേടിക്കാതെ എവിടെ ചെന്നാലും കുണ്ടുകളെപ്പോലുള്ള കുറേ എണ്ണം, ഒപ്പുള്ളതാണെങ്കിൽ തെമ്മാടി. ആദ്യം പിറുവിരുത്ത് ബാത്റൂമിൽ കയറി. ഫ്രഷായി വന്ന് ബെഡിൽ കയറുമ്പോൾ ആദ്യം ഞെട്ടി. ഇതിപ്പോൾ ഒരാൾക്ക് എടുക്കാനുള്ള പ്ലേസ് അല്ലേ ഉള്ളൂ. ആദ്യം ദയനീയമായി ഹർഷനെ നോക്കിയതും ഹർഷൻ ചിരിച്ചു. അടുത്ത് കിടന്നു എന്ന് കരുതി ഞാൻ നിന്നൊന്നും ചെയ്യില്ല. ആദ്യം ബെഡിൽ കയറി കിടന്നു. ഹർഷനും തൊട്ടടുത്തായി കിടന്നു. കൈകൾ തമ്മിൽ തൊട്ടുരുമിയതും ആദ്യം പരമാവധി നീങ്ങിക്കിടന്നു. പുറത്തുനിന്ന് നേരത്തെ കണ്ടമാരുടെ ചിരികൾക്ക്. അത് കേട്ടപ്പോൾ തന്നെ ആദ്യം വീണ്ടും അവരവിലേക്ക് നീങ്ങിക്കിടന്നു. ഹർഷേട്ട, ആദ്യയുടെ വിളികേട്ടാണ് അവൻ കണ്ണു തുറന്നു. അവൾ നല്ല ഉറക്കിലാണ്. തന്നെയാണ് സ്വപ്നം കാണുന്നതെന്ന് മനസ്സിലായതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഹർഷേട്ട, ഐ ലവ് യു. ഹർഷൻ അത്ഭുതത്തോടെ അവളെ നോക്കി. മിണ്ടാതെ ദേഷ്യം ഭാവിച്ച് നടക്കുന്ന ആളാ, ഉറക്കിൽ വിളിച്ചു പറയുന്ന കേട്ടില്ലേ. അവൾ പറയുന്നത്രയും അവൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. നീ എന്നെ പ്രണയിച്ച് തുടങ്ങിയതിനുള്ള തെളിവ് എൻ്റെ കൈ കിടക്കട്ടെ. ഹർഷൻ ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കിടന്നു. അവളും അത് ആഗ്രഹിച്ച പോലെ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്നു. സൂര്യകിരണങ്ങൾ മുഖത്ത് പതിഞ്ഞപ്പോഴാണ് ഹർഷൻ കണ്ണു തുറന്ന്. നേരം വെളുത്തെന്ന് മനസ്സിലായതും ഹർഷൻ ആദ്യം നോക്കി. അവൾ നല്ല ഉറക്കാണ്, യാത്രാക്ഷീണം തീർക്കലാവും. ഹർഷൻ എണീക്കാൻ നോക്കുമ്പോൾ കൈ വിട്ടുകിട്ടാതെ കണ്ടു നോക്കിയതും കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ആദ്യയുടെ താലിമാലിൽ കുരുങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. ഇതെങ്ങാനും കണ്ടാൽ തെറ്റിദ്ധരിക്കുമല്ലോ, പിന്നെ അത് മതി, അല്ലേ തന്നെ പിണക്കാണ്. ഹർഷൻ അവളെ ഉണർത്താതെ അത് മാറ്റാൻ നോക്കി. കൊളുത്തുകൾ തമ്മിൽ കോർത്ത് പിടിച്ചത് കണ്ടതും ഹർഷൻ ആദ്യയുടെ മുഖത്തേക്കും നോക്കി. പതിയവൻ മുഖമടുപ്പിച്ച് കൊളുത്ത് കടിച്ചു മാറ്റാൻ നോക്കി. താടിയിൽ അവൻ്റെ തലമുടികൾ ഇക്ലിയാക്കിയതും ആദ്യം ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. അവൻ തൻ്റെ മാറിലാണെന്ന് കണ്ടതും ആദ്യം ചാടി എഴുന്നേറ്റു. ഹർഷനെ കലിപ്പിൽ നോക്കിയതും അവൻ കൈനീട്ടി കുരുക്ക് കാണിച്ചു കൊടുത്തു. കൈയെങ്ങനെ അവിടെ എത്തി? ആദ്യം പിറുവിരുത്തോണ്ട് അവനെ നോക്കി പേടിപ്പിച്ചതും അവൻ വിളിച്ചു കൊടുത്തു. ഉറക്കിൽ പറ്റിയതാ, അല്ലാതെ ഞാൻ. ആദ്യ കലിപ്പിലത് പിടിച്ച് പൊട്ടിക്കാൻ നോക്കി. പൊട്ടുന്നില്ലെന്ന് കണ്ടതും അവൾ താലിമാരെ ഊരിമാറ്റാൻ കൈപൊക്കി. വേണ്ടാതി, അത് ഊരിമാറ്റണ്ട, നമ്മളൊന്നായത് ആ ബന്ധം കൂട്ടിച്ചേർത്ത. ഹർഷൻ മുഖമടുപ്പിച്ച് കടിച്ചു മാറ്റാൻ നോക്കിയതും ആദ്യ കണ്ണുകളടച്ചു. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത അവനെ കേൾക്കാം. അവൾ പോലും അറിയാതെ
കൈകൾ അവൻ്റെ തലമുടിയെ തഴുകാൻ തുടങ്ങി. അവനിലും അവളെ നിന്ന പ്രണയത്തിൻ്റെ ചൂട് പിടിക്കാൻ തുടങ്ങി. കുരുത്തുകൾ തമ്മിൽ വേർപിരിഞ്ഞെന്ന് അവൻ അറിഞ്ഞില്ല. അവൻ്റെ അതിരങ്ങൾ അവളുടെ നെഞ്ചിൽ ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. തടസ്സം സൃഷ്ടിച്ച അവളുടെ വസ്ത്രങ്ങൾ അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റാൻ നോക്കിയത്. ആദി വെളിവ് വന്ന പോലെ അവനെ പിടിച്ചു തള്ളി. ഹർഷനും ബോധം വന്ന പോലെ അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി. ആദിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും അവന് കുറ്റബോധം തോന്നി. സോറി ആദി, ഞാൻ അറിയാതെ. അവൻ എണീറ്റ് ബാത്റൂമിൽ കയറിയതും ഹർഷൻ സ്വയം തലക്കൊരു കൊട്ടുകൊടുത്തു. വേണ്ടായിരുന്നു. എങ്കിലും അവനിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഷവറിന് കീഴിൽ ആദി കുറച്ചു മുന്നേ നടന്ന് ഓർത്ത് നിൽപ്പാണ്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആദി, ഡോറിൽ കൂട്ടിക്കൊണ്ട് ഹർഷൻ വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഇത്രയും നേരം സ്വപ്ന ലോകത്താണെന്ന് മനസ്സിലായി അവൾ നാവ് കടിച്ച്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി അവൾക്ക് പുറത്തിറങ്ങാൻ നേരം ഒരു മടി. അവനെങ്ങനെ ഫേസ് ചെയ്യും? ഹർഷന് അവൾ ഇറങ്ങി വരാത്തതിൻ്റെ ഉള്ളിലൊരു ഭയം തോന്നി. ആദി ശ്വാസം നീട്ടി വിളിച്ച് മുഖത്തിത്തിരി ഗൗരവമൊക്കെ ഫിറ്റ് ചെയ്ത് ഇറങ്ങി. മുന്നിൽ നിൽക്കുന്ന ഹർഷനെ കണ്ടതും അവൾ അവന് മുഖം കൊടുക്കാൻ നടന്നു. അവളിൽ നാണം പൂവിട്ട് തുടങ്ങിയത് കണ്ടതും അവൻ ചിരിയോടെ ബാത്റൂമിൽ കയറി. റെഡിയാവുമ്പോഴും ഹർഷൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു. അവൻ നോക്കുംതോറും അവളിൽ വെപ്രാളം കൂടി വന്നു. ആദി, ഐ ലവ് യു. അത് കേട്ടതും അവളൊന്ന് പരിങ്ങി. അല്ലെങ്കിലേ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക. ഇനിയിപ്പോൾ നീ റിപ്ലൈ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കിട്ടാനുള്ളത് കിട്ടി. ആദി ഞെട്ടിക്കൊണ്ട് അവൻ നോക്കി. അവൻ അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്ത് അവൾക്ക് മുമ്പിൽ നീട്ടി. ഹർഷേട്ടാ, ഐ ലവ് യു. ഓൾറെഡി എൻ്റെ നാക്കിനെനിക്ക് തീരെ വിശ്വാസമില്ല. ആദി പിറുപിറുക്കാൻ തുടങ്ങി. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കാൻ എനിക്കിത് മതി. അത്രമാത്രം ഹൃദയത്തിൽ പതിഞ്ഞത് ഏത് അബോധാവസ്ഥയിലും പുറത്തേക്ക് വരൂ. ശരിയാണ്, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഈ തെമ്മാടിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. ആദ്യ ഹർഷനെ നോക്കി ഒന്ന് വിളിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ നീ എന്നോട് സംസാരിക്കുന്നത് ഐ ലവ് യു എന്ന് തന്നെയായല്ലോ. ഐ ആം സോ ഹാപ്പി. ഇത്രയും ദിവസം ബിൽഡപ്പ് ഇട്ടതൊക്കെ വെറുതെ ആയല്ലോ. ആദ്യ അവനെ നോക്കി വീണ്ടും ഇളി കൊടുത്തു. ഇറങ്ങാം, ഹർഷൻ പറഞ്ഞതും ആദ്യ തലയാട്ടുകൊണ്ട് ബെഡിലേക്ക് നോക്കി. അത് കണ്ടതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് നടന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇന്നലെ കണ്ട 3 എണ്ണം നിപ്പുണ്ട്. ഓരോരുത്തരുടെ ഒരു യോഗേ, പാലൂണി മാറിയിട്ടില്ല രണ്ടിൻ്റെ. ഹർഷൻ കലിപ്പിൽ ആദ്യയുടെ കൈമാറ്റി അവിടെ അടുത്തേക്ക് നീങ്ങിയത്. ആദ്യ അവൻ്റെ കയ്യിൽ പിടിച്ച് വേണ്ടം തലയാട്ടി. ഹർഷനവന്മാരെ കലിപ്പിൽ നോക്കി ആദ്യം കൊണ്ട് നടന്നു. യാത്രയിലുടനീളം രണ്ടുപേരും പരസ്പരം മിണ്ടിയില്ലെങ്കിലും കാലത്തുണ്ടായത് ഓർത്തു. ഇതാണ് നിൻ്റെ ഏട്ടൻ പഠിച്ചും ജോലിയിലും കഴിച്ചുകൂട്ടിയ സ്ഥലം. ആദ്യ പ്രതീക്ഷയോടെ അവിടേക്ക് നോക്കി. ഇപ്പോഴേ വിഷമിക്കാതെ അവനെ കണ്ടുപിടിക്കാനല്ലേ വന്ന്. തൽക്കാലം നമുക്ക് ഈ ഹോട്ടൽ മുറി താമസിക്കാം. നാളെ തൊട്ട് നിൻ്റെ ഏട്ടൻ്റെ താമസസ്ഥലവും കോളേജൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനവൾ തലയാട്ടി അവന് പിന്നാലെ നടന്നു. മുറിയിലെത്തിയതും ഹർഷൻ ബെഡിലേക്ക് കിടന്നു. ആദ്യം അവിടെ കണ്ട വിൻഡോയിലൂടെ പുറം കാഴ്ചകൾ കണ്ടു നിന്നു. അവനോട് മിണ്ടാൻ അവളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഏട്ടനെ കണ്ടുപിടിച്ചാലേ മിണ്ടാൻ പറ്റൂ. ആദ്യം അവൻ അരികിലേക്ക് വന്നു. ഹർഷൻ മയക്കത്തിലാണ്. ആദ്യ പുഞ്ചിരിയോടെ അവൻ്റെ ഷൂ ഉരിമാറ്റി കാലെടുത്ത് ബെഡിലേക്ക് നേരെ വെച്ച് അവൻ്റെ മുഖത്ത് തന്നെ നോക്കി ഇത്തിരി നേരം ഇരുന്നു. ആദ്യമായി അന്ന് അവനെ കണ്ട രംഗം അവൾ ഓർത്തു. തെമ്മാടി, അന്ന് അവൾ അവൻ നോക്കി ഉരുവിട്ടതാണ്. തനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൻ്റെ എല്ലാ ആഗ്രഹവും നടത്തി കൊടുക്കണം. അവൻ നോക്കിയിരുന്നുകൊണ്ട് ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് അവൾ പുഞ്ചിരിച്ചു. പോയിട്ട് 3-4 ദിവസമായി, അടിച്ചു പൊളിച്ച് ജീവിക്കാവും. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ അവൾ സമ്മതിക്കാവോ? സുമതി കൂശുമ്പോടെ മുറിയിൽ അങ്ങിങ്ങായി നടന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അശോകൻ ലാപ്പിൽ നോക്കി ഇരിപ്പാണ്. അവനിതൊന്നും അറിയണ്ടല്ലോ, കഷ്ടപ്പാട് മുഴുവൻ നിങ്ങൾക്ക്, കൂലി മുഴുവൻ അവനാണല്ലോ. എടി, അവനെൻ്റെ അനിയനല്ലേ, ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യട്ടെ. പതിയെ അവൻ തന്നെയല്ല ഏറ്റെടുത്തുള്ളൂ. ഏറ്റെടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ആ കിളവിന് ഇളയമകനോട് പ്രത്യേക വാത്സല്യം. ഉള്ളത് മുഴുവൻ മിക്കവാറും കൊടുക്കാനാവും പ്ലാൻ. അതിന് മുന്നേ തന്നെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ കയ്യിലാക്കണം, അല്ലെങ്കിലേ മണ്ണും ചാരിന്നവ പെണ്ണും കൊണ്ടങ്ങ് പോവും. സുമതിയുടെ വാക്കുകൾ അശോകിനൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നോക്കി നടത്തുന്നൊക്കെ എനിക്ക് തന്നെയാണ്. എനിക്ക് തോന്നില്ല, ഇപ്പം തന്നെ മകനെ കാണാതെ ടെൻഷനിൽ നടക്കുക കക്ഷി. ഏത് വണ്ടിയുടെ സൗണ്ട് കേട്ടാലും ഓടിച്ചു നോക്കുന്നതാണ്. ഓഹ്, അമ്മയില്ലാതെ വളർന്നല്ലേ. ആ സ്നേഹം എന്തായാലും അവനോട് അച്ഛനെ കാണും. എല്ലാം വാരിക്കോരി കൊടുത്ത് സ്നേഹിക്കുമെന്ന് എൻ്റെ പേടി. അവൻ ഇന്നേ വരെ ആ തന്തപ്പിടിയോട് നേരെ പോയി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങേർക്ക് കൊടുക്കാത്ത സ്നേഹം, ആ ദാരിദ്ര്യം പിടിച്ചവളെ കെട്ടിയത് പിടിച്ചിട്ടില്ല. അതുകൊണ്ടെങ്കിലും ഒന്ന് കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു. അശോകിൻ്റെ മനസ്സും അപ്പോഴേക്ക് ഇളകിത്തുടങ്ങിയിരുന്നു. കോളേജിൽ അന്വേഷിച്ചു, ഫ്രണ്ട്സിനോട് അന്വേഷിച്ചു. പക്ഷെ അവർക്കാർക്കും അറിയില്ല നിൻ്റെ ഏട്ടൻ എന്താ പറ്റിയെന്ന്. ഇനിയിപ്പോൾ അവനെ കണ്ടെത്താൻ എന്താ വഴി? ഹർഷൻ നിരാശയോടെ പറഞ്ഞു. ആദിക്കും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അല്ലാതെ നിനക്ക് നിരഞ്ജൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ വല്ല ആരെങ്കിലും അവൻ പറഞ്ഞുള്ള അറിവിലുണ്ടോ? ഹർഷൻ്റെ ചോദ്യം കേട്ടതും ആദ്യ ആലോചന തുടങ്ങി. അന്നൊരിക്കൽ നാട്ടിൽ വന്ന സമയം നിരഞ്ജൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ റിംഗ് ചെയ്തതും ആദ്യ പടിപ്പുറത്തി അത് എടുത്തു നോക്കി. ഏട്ടാ, ഫോൺ.
ആ കഴിഞ്ഞു, ഞാനിപ്പോ വരാം. അവൻ ഡോർ തുറന്നു. ആദ്യം ഫോൺ കൊടുക്കാതെ അവൻ തന്നെ നോക്കി. എലീന, ഇതാരാ? അതെന്റെ മിസ്സാടി. മിസ്സിനൊക്കെ അവിടെ പേരാ വിളിക്കുന്നേ? ഓ, അത് ഞാൻ നമ്പർ സേവ് ചെയ്തപ്പോ പേരെഴുതിയെന്നുള്ളൂ. മനസ്സിലായി. അവൾ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്ത് മനസ്സിലായെന്ന്? പ്ലസ് ടുവിലായിട്ടുള്ളൂ, പോയിന്ന് പഠിക്കടി. ആദ്യം അവനെയും പിടിച്ചള്ളി ഓടി. അവൻ ചിരിയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. പഠിത്തത്തിനിടയിലും ആദ്യയുടെ കണ്ണുകൾ പുറത്തുനിന്ന് ഫോണിൽ സംസാരിക്കുന്ന ഏട്ടനിലായിരുന്നു. മിസ്സാണത്രേ, എന്ത് ഇത്രയേറെ സംസാരിക്കാവൂ? ആദ്യം ബുക്കിൽ നോക്കി പിറുവിറുത്തു. പോയത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ്. അത് പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. പലരുടെയും വായിൽ നിന്ന് കേട്ടതാണ് ഏട്ടൻ ഞങ്ങളൊക്കെ മറന്ന് ഏതോ പെണ്ണിൻ്റെ കൂടെ പോയെന്ന്. ഇനി അത് അവരാവോ? അവരുടെ കൂടെയാണ് ഏട്ടൻ പോയത്. ഏയ്, ഹർഷൻ അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്ന്. അവൾ അപ്പം തന്നെ ഹർഷനെയും കൊണ്ട് കോളേജിലെത്തി. എലീന, അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ, അതും ടീച്ചർ പോസ്റ്റിൽ. ഒന്നര വർഷം മുമ്പ് ആ പേരിൽ ഇവിടെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹർഷൻ ചോദിച്ചത്. അവർ ഫയലെടുത്ത് നോക്കി. ആ, അന്നൊരു ടീച്ചർ ട്രെയിനി ഉണ്ടായിരുന്നു. അവരിപ്പോൾ എവിടെയാണെന്നറിയോ? ഹർഷൻ്റെ ചോദ്യം കേട്ടതും ആദ്യ പ്രതീക്ഷയോടെ അവരെ നോക്കി. ഇല്ല, ഇവിടെ അങ്ങനെ പല ടീച്ചേഴ്സും വരാറുണ്ട്. പിന്നെ എവിടെയാ വേക്കൻസി കിട്ടിയെന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കാറില്ല. അവരുടെ അഡ്രസ്സ് വല്ലതും? അതൊന്നും ഞങ്ങളിവിടെ കളക്ട് ചെയ്യാറില്ല. അവർ നിരാശയോടെ ഇറങ്ങിയതും ആദ്യം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ കരയാൻ തുടങ്ങി. ഡോ, താനിങ്ങനെ കരയാതെ, ഞാനില്ല നിൻ്റെ കൂടെ. നിൻ്റെ ഏട്ടൻ ഈ ലോകത്തിൻ്റെ കോണിൽ എവിടെയായാലും ഞാൻ കണ്ടുപിടിച്ച് തരും. അവനവളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു. എലീനെ അന്വേഷിച്ചു വന്നാണോ? പുറകിൽ നിന്നുള്ള ചോദ്യം കേട്ടതും അവർ രണ്ടും തിരിഞ്ഞു നോക്കി. നിങ്ങൾ മേടത്തോട് സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു. എലീന എവിടെയാണെന്ന് എനിക്കറിയാം. രണ്ടു ദിവസം മുന്നേ ഞാൻ അവളെ കണ്ടിരുന്നു. എവിടെയാണ് അവരിപ്പോൾ ഉള്ളത്? അതറിയോ? അറിയാം. ഒരുപക്ഷെ ഇതിനു വേണ്ടിയാവും അവളെ എനിക്ക് കാണിച്ചു തന്നെ. എവിടെയാണ് ജോലി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ജോലി കിട്ടി കോളേജ് പറഞ്ഞിട്ടുണ്ട്. അത് മതിയോ? അത് തന്നെ ധാരാളം, ഹർഷ ഒരു ചിരിയോടെ പറഞ്ഞു. അവർ പറഞ്ഞ കോളേജിലെത്തിയത് രണ്ടാളും പുറത്തവരെ കാണാൻ വെയിറ്റ് ചെയ്ത് നിന്നു. ഇനി ഈ മേടവുമായിട്ട് നിന്റെ ഏട്ടനെന്താവും കണക്ഷൻ? അതിനാദ്യം അവനെ തുളിച്ചു നോക്കിയതും അവൻ സൈലൻ്റായി. സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നേണ്ടതും ആദ്യം ഹർഷനും പരസ്പരം നോക്കി. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ വന്ന ഒന്നര വർഷം മുന്നേ നിങ്ങൾ ട്രെയിനിങ്ങിൽ ഇരുന്ന കോളേജിലെ ഒരു നിരഞ്ജൻ അന്വേഷിച്ചാണ്. ആ പേര് കേട്ടതും അവർ ഞെട്ടിയത് ഹർഷൻ ശ്രദ്ധിച്ചിരുന്നു. നിരഞ്ജനോ? എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം അവനെ കോൾ ചെയ്യാറുള്ള എലീന നിങ്ങളല്ലേ? അന്ന് പരിചയമുണ്ടാവും, ഫോൺ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് എനിക്കങ്ങനെ ഒരാൾ അറിയില്ല. ഇനി അറിഞ്ഞാലും ആളെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാന? എനിക്കറിയാം നിങ്ങളെൻ്റെ ഏട്ടനെ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. എൻ്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും എനിക്കറിഞ്ഞാൽ മതി. ഏട്ടനോ? എൻ്റെ ഏട്ടനാ നിരഞ്ജൻ. ഏട്ടൻ്റെ ഫോണിൽ നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദിത്യ? അതെ. അത് കേട്ടതും അവരവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതാദ്യേ പറയണ്ടേ? അപ്പം എൻ്റെ ഏട്ടൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. ഇത് ഹർഷനെ നോക്കി അവർ ചോദിച്ചു. ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ഭർത്താവ്? ഹർഷൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിൻ്റെ വിവാഹം. അതവൻ കാണാതെ കഴിഞ്ഞു അല്ലേ? ആദ്യ തലയും താഴ്ത്തി നിന്നു. അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നം തകർക്കും അവൻ. ഹർഷനൊരു പേടിയോടെ നിന്നു. നിങ്ങളെന്തിനെ എൻ്റെ ഏട്ടനെ പിടിച്ചു വെച്ച്? എൻ്റെ ഏട്ടനെ ഞങ്ങളെ നകറ്റിയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആദ്യ സങ്കടത്തോടെ അവർ നോക്കി പറഞ്ഞു. പക്ഷെ ആദിത്യ, നിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിൻ്റെ ഏട്ടനെ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒരുമിച്ച് പോവാം, ഞാനിപ്പോൾ വരാം. അവർ പോയതും അവരെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള ചിന്തയിലായിരുന്നു. ഹർഷനെ നോക്കുമ്പോൾ അവൻ അതിനേക്കാൾ വലിയ ചിന്തയിലാണ്. അതെ, ഏട്ടനെ കാണുമ്പോൾ എന്നെ മറക്കുമോ? ഹർഷൻ്റെ ദയനീയമായ ചോദ്യം കേട്ടതും ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. ഒരുപക്ഷെ ഞാൻ എന്നെ മറന്നേക്കാം, നിന്നെ മറക്കാൻ മാത്രം എനിക്കാവില്ല. ആദ്യയുടെ ചുണ്ടുകൾ അവൻ കേൾക്കാതെ മന്ത്രിച്ചു. അവർക്കൊപ്പം നിരഞ്ജനെ കാണാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു അവൾ. ഏട്ട ഇവിടെയാണ് താമസം? ആദ്യ അകത്തേക്കാറാൻ നേരം ഹർഷനെ നോക്കി. താൻ പോയിട്ട് വാ, പെട്ടെന്ന് എൻ്റെ കൂടെ എന്നെ കണ്ട അവൻ ഉൾക്കൊള്ളാനായെന്ന് വരില്ല. ആദ്യ തലയാട്ടി അകത്തേക്ക് കയറി. ആദിത്യ, താൻ തൻ്റെ ഏട്ടനെ കാണുമ്പോൾ എന്താവും പ്രതികരണം എനിക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. വീണ്ടും അവരുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ ആദ്യ അവർ തന്നെ നോക്കി. വരൂ. അവർക്കൊപ്പം മുറിയിൽ കയറി ആദ്യം ചുറ്റിലും നോക്കിക്കൊണ്ട് അകത്തെത്തിയും അവിടുത്തെ കാഴ്ച അവൾ ഞെട്ടിത്തരിച്ച് നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.